എൽക്കൊ പോയാലെന്താ നമുക്ക് കിബു വിക്കൂണ ഉണ്ട്, തിരിജിംഗം വേണ്ട നമുക്ക് ഡിഫൻസിൽ കോക്കോ ചേട്ടന്മാരുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ടേമിലുള്ള പ്രോജക്റ്റ് ആണ്. എന്നിട്ട് അവസാനം എന്തായി? കോച്ചിനെ സാക്ക് ചെയ്തു. എല്ലാവർക്കും ഫുഡ് ആൻഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്യുന്ന കോച്ചുമാരുടെ ലിസ്റ്റിലേക്ക് മറ്റൊരു കോച്ച് കൂടി എത്തുന്നു, കിബു വിക്കുണ. പല മച്ചാന്മാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കിബു വിക്കുണ ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്തതാണോ എന്നുള്ളതൊക്കെ. ഒഫീഷ്യലി വന്നിരിക്കുന്നത് മ്യൂച്വലി പാർട്ട് വേസ് എന്നാണ്. പക്ഷേ ഇത് എന്താ പറയുക, റിസൈൻ ചെയ്യാനുള്ളൊരു സാധ്യത ഇല്ല എന്നതാണ്. കാരണം 2 വർഷത്തേക്കാണ് ഈ ഒരു കോച്ചുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഈ ഒരു ക്ലബിന് ഉള്ളത്. അപ്പം റിസൈൻ ചെയ്യാനാണെങ്കിൽ ക്ലബ്ബ് അതിനെ എതിർക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു കോച്ചിന് പോകാൻ സാധിക്കത്തില്ല. അപ്പം തീർച്ചയായിട്ടും ഇത് ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ഇതിപ്പം ഏത് ഒരു കോച്ച് പോകുമ്പോഴും സാക്ക്ഡ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ വരുന്നത്. അവർ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേർപിരിഞ്ഞു അങ്ങനെയുള്ളൊരു വാർത്തയാണല്ലോ വരുന്നത്. അപ്പം സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. കാര്യങ്ങൾ വലിച്ചു നീട്ടി പരത്തി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കിബു വിക്കുണ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയപ്പോൾ ആരാധകർക്ക് വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നല്ല റെക്കോർഡുള്ളൊരു പരിശീലകനാണ്, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ പരിശീലക സ്ഥാനത്ത് അദ്ദേഹം എത്തിയപ്പോൾ ഒരു അൺബീറ്റൺ റണ്ണ് നടത്തി ആ ഒരു കിരീടം അദ്ദേഹത്തിന് മോഹൻ ബഗാൻ ഐ ലീഗ് ടൈറ്റിൽ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹം വന്ന ആ ഒരു സമയത്ത് ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. ഏതായാലും ഇനി അവശേഷിക്കുന്ന 2 മത്സരങ്ങളാണ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന്. ഈ 2 മത്സരങ്ങളിലും ഒരു ഇന്ററിം കോച്ച് എന്ന നിലയിൽ ഇഷ്വാഖ് അഹമ്മദ് ആയിരിക്കും ആ ഒരു സ്ഥാനത്തുണ്ടാവുക. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്തിട്ടുള്ള കോച്ചുമാരുടെ ഒരു പട്ടിക എടുക്കുമ്പോൾ കോപ്പൽ അല്ലെങ്കിൽ നെലോവെങ്കട, എൽക്കോ ഷട്ടോറി, ഇവരെ 3 പേരെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തേണ്ട കോച്ചുകളാണെന്ന് അല്ലെങ്കിൽ ഇവർ ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ തീർച്ചയായും ഒരു അമർഷം തോന്നിയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ആ ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ട് ഈ ഒരു കിബുവിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം കോപ്പലാശാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 3-ാമത്തെ സീസണിൽ ആ ഒരു ടീമിനെയും കൊണ്ട് അദ്ദേഹം ഫൈനൽ വരെ എത്തിച്ചു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നഷ്ടപ്പെട്ടത്. എന്നിട്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ആ ഒരു പരിശീലകനെയും ടീമിനെയും ഒക്കെ മാറ്റി പുതിയൊരു ടീമിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ടീമിനെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നെലോവങ്കട എന്ന് പറയുന്ന പരിശീലകൻ ഡേവിഡ് ജെയിംസിൻ്റെ ഒരു അതായത് ഡേവിഡ് ജെയിംസിനെ സാക്ക് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്നൊരു പരിശീലകനാണ്. അദ്ദേഹത്തിന് ഒരു ബാക്കിയുള്ള സീസണുകളിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടീമല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിന് ഇഴകിച്ചേരാൻ പറ്റുന്ന പ്ലെയർസ്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയതുപോലെയൊക്കെ കളിക്കാൻ സാധിച്ചു. പക്ഷേ അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തില്ല. അതുപോലെ തന്നെയാണ് എൽക്കോ ഷട്ടോറിയുടെ ഒരു കാര്യം. എൽക്കോ ഷട്ടോറിക്ക് കഴിഞ്ഞൊരു സീസണിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ നല്ല റെക്കോർഡുള്ളൊരു പരിശീലകനാണ്. ഒരു ക്ലബിൽ മാത്രമല്ല, അദ്ദേഹത്തിന് പല ക്ലബ്ബുകളിൽ ഇന്ത്യയിൽ നല്ല റെക്കോർഡുണ്ട്. ISL പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പരിശീലകനാണ്. പക്ഷേ അദ്ദേഹത്തിന് ലോട്ട് ഓഫ് ചാലഞ്ച്. നമുക്കറിയാം ഓരോ മത്സരം വരുമ്പോഴത്തേക്കും ഓരോ താരങ്ങളെ അതായത് വ്യത്യസ്തമായ 11 എല്ലാ മത്സരങ്ങളിലും ഏതാണ്ട് 16 മത്സരങ്ങളിൽ ചേഞ്ചസ് വരുത്തേണ്ട, നിർബന്ധിതമായി ചേഞ്ചസ് വരുത്തേണ്ട ഒരു പരിശീലകനായിരുന്നു എൽക്കോ ഷട്ടോറി. അവിടെ നിന്ന് അദ്ദേഹത്തിന് 4 വിജയങ്ങൾ, അതിൽ 2 കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ATK, അതുപോലെ ബംഗളൂരു FC, ISL ചരിത്രത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആദ്യമായിട്ട് വിജയിക്കാൻ സാധിച്ചു. അതുപോലെ ഹൈദരാബാദ് FC 5-1 പറഞ്ഞൊരു വിജയം നേടാൻ സാധിച്ചു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ഇനി കിബു വിക്കുണയിലേക്ക് വരാം. നമുക്കറിയാം 18 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 3 വിജയങ്ങൾ മാത്രമാണ് കിബു വിക്കുണയുടെ അണ്ടർ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ നേടാൻ സാധിച്ചത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കോച്ചിനെ മാറ്റുന്ന രീതി അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനെയും മൊത്തത്തിൽ ടീം അഴിച്ചു പണിയുന്ന ഒരു രീതിയോട് ഒരിക്കലും നമുക്ക് യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത്. അതിപ്പം കിബു വിക്കുണയ്ക്ക് വേണ്ട വിധത്തിലുള്ള സമയം കൊടുക്കണമെന്നൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞതാണ്, അത് തന്നെയായിരിക്കണം മാനേജ്മെൻറ്റിന് ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണമായത്. അതായത് ഇപ്പം ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രീ സീസണോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. നമുക്കെന്നല്ല, മിക്ക ക്ലബ്ബുകൾക്കും ഇത് തന്നെയാണ്. ഈ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രീ സീസൺ ലഭിച്ചിരുന്നില്ല. ഇപ്പം മുംബൈ സിറ്റി FC എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഹൈദരാബാദ് FC ആണെങ്കിലും ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അല്ലെങ്കിൽ ഏത് ടീമാണെങ്കിൽ കൂടി അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ഗോവ ഇപ്പോൾ ഒരു പുതിയ ടീമായിട്ടാണ് വന്നത്, അവർക്കൊന്നും കാര്യമായിട്ടുള്ള പ്രീ സീസൺ കാര്യങ്ങളൊന്നും
നിൽക്കുക. ഇപ്പൊ മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യം നോക്കുമ്പോൾ സെർജിയോ ലോബേറാണ് അദ്ദേഹത്തിന്റെ അണ്ടറിൽ കളിച്ചിട്ടുള്ള കുറെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി മൂന്നുകളെ ടീം നോക്കുക, അവർ പെട്ടെന്ന് അഡാപ്റ്റ് ആയി കളിയിൽ അവർക്ക് ഒരു മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫോർ സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴും അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈ സിറ്റി എഫ് സി ഓൾറെഡി ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് വരികയാണ്, അവരെ നോക്കാം. ആദ്യം ഏറ്റവും മോശപ്പെട്ട നിലയിലായിരുന്നു ഈസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്നത്. ഇപ്പം അവരാണെങ്കിൽ സെക്കൻഡ് ബേസിലേക്ക് വരുമ്പോൾ ചില ചേഞ്ചസ് വരുത്തി, അല്ലെങ്കിൽ ആ ഒരു ടീം ബിൽഡ് ചെയ്ത് വരാനാണ്, കാരണം വളരെ താമസിച്ചാണ് അവർ ഐ എസ് എല്ലിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത തന്നെ അറിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് അവർക്കൊരു ചേഞ്ച് വരുത്താൻ സാധിച്ചു. ഇപ്പോൾ ഒരു നല്ല രൂപത്തിലാണ് അവരുടെ ഒരു സീസൺ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിജയങ്ങളൊന്നും നേടുന്നില്ലെങ്കിൽ കൂടി ഒരു പ്രതീക്ഷ നൽകുന്നൊരു പ്രകടനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റും എസ് ടീമൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു കാണും. കാരണം പ്ലേ ഓഫ് എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് മിഡിൽ ഓഫ് ദി ടേബിൾ, അതായത് 6, 7, 8 പൊസിഷനിലെങ്കിലും ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോച്ചിന് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും അവരെത്തിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മളുടെ ഒരു നില എന്ന് പറയുന്നത് ഇപ്പോൾ 10th സ്ഥാനത്താണ്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും വമ്പൻ തോൽവികൾ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള ഒരു സീസൺ കൂടിയാണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, അതിനെ ഒന്നും തെല്ലിക്കളയുകയല്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ളൊരു ടീം കോച്ചിനെ സംബന്ധിച്ചൊരു വലിയൊരു തലവേദനയാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു പ്രഷറാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും എസ് ടിക്കും അതിൻ്റേതായുള്ള ഒരു പ്രഷറുണ്ട്. ഇപ്പം എസ് ടി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തോൽവിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ ആദ്യ ചോദിക്കേണ്ടത് എസ് ടിയോടാണെന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ഇനി ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി രണ്ട് മത്സരങ്ങളിലേയും കൂടി ഉള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സാക്കിങ് എന്തെങ്കിലും ഡിസിഷൻസ് വരാനുണ്ടായിരിക്കും. ഏതായാലും സ്പോർട്ടിംഗ് ഡയറക്ടർക്കും മാനേജ്മെൻറ്റിനും കോച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ക്ലബ്ബുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വിശാലമായി ചിന്തിക്കാനുള്ള ഒരു അവസരമായിരിക്കും ഈ ഒരു സീസണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. സോ ഏതായാലും ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഞാൻ ഇവിടെ വന്നു. ഇറ്റ്സ് മീ ഹബീബ് അഷ്റഫ് ആൻഡ് സൈനിങ് ഓഫ്.